തൃക്കാക്കരയിൽ ബി ജെ പി വിജയിക്കുമെന്ന് പി സി ജോർജ്. മതഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനം തിരിച്ചറിയുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ബി ജെ പി നേതാക്കളും പി സി ജോർജും പങ്കെടുക്കുന്ന റോഡ് ഷോ തൃക്കാക്കരയിൽ തുടരുകയാണ്. എൻ ഡി എയുടെ റോഡ് ഷോ മുന്നേറുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ഒപ്പം തന്നെ പി സി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് മുന്നോട്ട് പോകുന്നത്. തൃക്കാക്കരയിലുടനീളം മണ്ഡലം മുഴുവൻ പര്യടനം നടത്തും. ബൈക്ക് വാഹനങ്ങൾ മുന്നിലുണ്ട്. മറ്റ് വാഹനങ്ങളൊക്കെ തന്നെയായി ബി ജെ പിയുടെ റാലി മുന്നേറുകയാണ്. ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടപ്രദക്ഷിണമാണ്. ബി ജെ പി സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നു. എന്താണ് പ്രതീക്ഷ? അവസാന ദിവസങ്ങളിൽ എത്തിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? നല്ല അനുകൂലമായ സാഹചര്യമാണ്. എല്ലാ ഭാഗത്തും എൻ ഡി എക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡാണ്. ജനങ്ങളുടെ വലിയ പ്രകടമായ മാറ്റമുണ്ട്. വളരെ സന്തോഷകരമാണ് സൂചന. എന്തൊക്കെയാണ് പ്രചരണം പ്രധാനമായും ഈ അവസാന ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ? അല്ല, പ്രധാന പ്രചരണം ഞങ്ങൾ ആദ്യം വികസനം തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത്. പക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ കുന്തിരിക്കവും ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി പൂജാദ്രവ്യങ്ങളും ശേഖരിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ അതിനൊത്താശ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനും കോൺഗ്രസുകാരനായ വി ഡി സതീശന്റെയും വാചാലമായ മൗനം അതിനെതിരായ ജനങ്ങൾ വിധിയെഴുതും. അത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ടിന് പിന്നാലെയാണ്. ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങളുടെ വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫ് പറയുന്ന അവരുടെ പൊന്നാപുരം കോട്ടയാണെന്നാണ്. എൽ ഡി എഫ് പറയുന്നത് ഒരു അട്ടിമറി ഉണ്ടാകുമെന്നാണ്. എന്താണ് ബി ജെ പിയുടെ ഒരു കാൽക്കുലേഷൻ? എൽ ഡി എഫിന് ആകെ 42,000 വോട്ടേ ഉള്ളൂ. ഈ മഞ്ഞക്കുറ്റി പാവപ്പെട്ടവൻ അടുക്കളയിൽ അടിച്ചപ്പോൾ തന്നെ 10,000 വോട്ട് പോയി. അപ്പൊ അതിന് 35,000 പിന്നെ അവരെങ്ങനെ മുന്നോട്ട് പോകും? പിന്നെ ഈ പൊന്നാപുരം കോട്ട അമേഠിയിലൊക്കെ വലിയ പൊന്നാപുരം കോട്ടയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. അവിടേക്ക് ഇടിച്ചു തകർത്തത് ബി ജെ പിയാണ്. ഈ പൊന്നാപുരം കോട്ടയിലും മാറ്റമുണ്ടാകും. ഇപ്പോൾ നമ്മളോടൊപ്പം പി സി ജോർജ് കൂടി ചേരുകയാണ്. പി സി, എങ്ങനെയാണ് കാര്യങ്ങൾ? തൃക്കാക്കരയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? വളരെ നല്ല നിലയിലാണ്. എൻ രാധാകൃഷ്ണൻ വിധി ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം? കാരണം എൽ ഡി എഫ് പറയുന്നത് അട്ടിമറി ഉണ്ടാവും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നു. അതായത് പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്. ഒരു അട്ടിമറി ഉണ്ടാകാൻ പോവാണ്. ആദ്യമായി കേരളത്തിൽ കേരള നിയമസഭയിൽ ഒരു ബി ജെ പി എം എൽ എ വരാൻ പോവാണ്. യു ഡി എഫ് പറയുന്ന അവരുടെ പൊന്നാപുരം കോട്ടയാണ്, ഒരിക്കലും തകരില്ലെന്ന്. അവരങ്ങനെ പറയും, തകർന്നിരിക്കും. ഒരു സംശയം വേണ്ട, ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കാൻ പോവാണ്. എൻ ഡി എയിലേക്ക് പി സി എ സ്വാഗതം ചെയ്യുന്നുണ്ട് ബി ജെ പി നേതാക്കൾ. അല്ല, അതൊക്കെ പിന്നെ വരട്ടെ, ഇത് കഴിയട്ടെ. ഇപ്പൊ ഇലക്ഷൻ, അത് കഴിഞ്ഞ് സ്വാഗതവും. തൃക്കാക്കര, ആലിഞ്ചുവട്, പാലാരിവട്ടം ഉൾപ്പെടെയുള്ള മേഖലകൾ കൂടി കടന്ന് തിരിച്ച് പാലാരിവട്ടത്ത് തന്നെ വീണ്ടും റോഡ് ഷോ എത്തും. അവിടെ വൈകിട്ട് കൊട്ടിക്കലാശമുണ്ടാകും.